ഇപ്പോൾ എന്തിനും വേദിയാകുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. വിമർശിക്കാനാണെങ്കിലും കുറ്റം പറയാനാണെങ്കിലും ഇനി എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താനാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കൂടുതലും നമ്മളത് ഉപയോഗിക്കുന്നത്, അതായത് പ്രത്യേകിച്ച് നമ്മളതിനെ മിസ്യൂസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ മഞ്ജു വാര്യരുടെ പരാതിയിൽ ഒരു യുവാവിനെതിരെ കേസെടുത്തിരിക്കുന്നു. മഞ്ജു വാര്യരുടെ പരാതി എന്തെന്നാൽ, സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിക്കുകയും പിന്തുടരുകയും ചെയ്തുവെന്നാണ് മഞ്ജു പറഞ്ഞിരിക്കുന്നത്. എളമക്കര പോലീസാണ് കേസെടുത്തത്. ഭീഷണിപ്പെടുത്തൽ ഐടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എളമക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. യുവാവ് ഒരു സിനിമാ സംവിധായകനാണെന്നും സൂചനകളുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കേസിനെ ബാധിക്കുമെന്നതിനാലാണ് വിവരങ്ങൾ പോലീസ് പുറത്തുവിടാത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിലുള്ളവരെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ആൾക്കാർ കൂടുതലാണ്. പ്രത്യേകിച്ച് കുറച്ച് ഫെയിമിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൾഗർ കമൻറ്റുകൾ ഇടുക എന്ന് പറയുന്നത് ഇത്തരം ആൾക്കാരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. പലപ്പോഴും നടിമാർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നത്. അവരുടെ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഇതുപോലെ അവരുടെ ജസ്റ്റ് അവരൊന്ന് നടന്നു പോകുമ്പോൾ എടുത്തിരുന്ന ഫോട്ടോയിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ അവരുടെ മനസ്സിനനുസരിച്ചുള്ള ഓരോരോ കമൻറ്റുകൾ എടുത്തിടാറുണ്ട്. പലപ്പോഴും അത് വലിയ വാർത്തകളാകാറുമുണ്ട്. അതിലൊക്കെ നടിമാർ മിക്കപ്പോഴും മറുപടി കൊടുക്കാറുമുണ്ട്. പലപ്പോഴും ഇത്തരം നടിമാർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടാവില്ല. ഇൻസ്റ്റാഗ്രാം പേജിലാണ് കൂടുതലായി ഇത്തരത്തിലുള്ള കമൻറ്റുകൾ എത്തുന്നത്. അതുമാത്രമല്ല, ഇവരുടെ വ്യാജ പ്രൊഫൈലുകൾ ധാരാളമായി സൃഷ്ടിക്കപ്പെടാറുമുണ്ട്. ഇതൊക്കെ പലപ്പോഴും പരാതിയായി രംഗത്ത് വന്ന് ഓരോരുത്തരും എടുത്തു പറയാറുണ്ട്. എന്തായാലും മഞ്ജു വാര്യർ ഇപ്പോൾ യുവാവിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അപമാനിച്ചു എന്നാണ് മഞ്ജു പറയുന്നത്.